ടേസ്റ്റ് ആൻഡ് ട്രാവൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോളെ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രൈ ഫിഷ് ചട്നിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1 കിലോ ഡ്രൈ ഫിഷാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കമീൻ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഉണക്കമീൻ നമ്മൾ ഇതിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഉണക്കുമീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഇതൊരു സ്ട്രെയിനറിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് പൊടിച്ചെടുക്കണം. ഇതിൽ വെള്ളമോ എണ്ണയോ ഒന്നും ഒഴിക്കണ്ട. നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അതാണ്. ഇനി നമുക്കിതിന് വേണ്ടത് ടാമറിൻ്റെ ജ്യൂസാണ്. ഞാനിവിടെ ഒരു 50 ഗ്രാം വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് കോക്കനട്ടാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 8 കോക്കനട്ട് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൽ സ്ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. പക്ഷെ നമ്മളിതിൽ എണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുക്കാത്തത് കൊണ്ട് നമ്മളുടെ തേങ്ങ അടുക്കി പിടിച്ച് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങയിലെ വെള്ളമെല്ലാം ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പം നമ്മൾ കാണുന്നത് പോലെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ല നമ്മളുടെ അടിക്ക് പിടിക്കും, അതിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ആവും. അപ്പം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മുടെ ഈ തേങ്ങയിലെ വെള്ളമെല്ലാം വറ്റിപ്പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള വാളംപുളിയുടെ വെള്ളം കൂടി ഇതിലൊഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ കോക്കനട്ട് ഇവിടെ ഡ്രൈ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്തു വെച്ചിട്ടുള്ള വാളംപുളിയും ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ വാളംപുളിയുടെ വെള്ളം ഇതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വാളംപുളിയുടെ വെള്ളം നമ്മൾ ഇതിൽ ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പം നമ്മുടെ കോക്കനട്ട് കുറച്ച് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വാളംപുളിയുടെ വെള്ളം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനിയും നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മീനിൻ്റെ ഉണക്കമീൻ്റെ പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. നമ്മളത് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കണം. പിന്നീട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് എടുത്ത് ചോപ്പ് ചെയ്ത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം, ടെർമറിക് പൗഡർ. എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നമുക്കിത്.
ഇപ്പോൾ ഇതിൽ നമ്മൾ 4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കോക്കനട്ട് ഒരു ബ്രൗൺ കളറിൽ നല്ല ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊരു നല്ലൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾ കാണുന്നത് പോലെ നമ്മളുടെ കോക്കനട്ടും ഈ മീൻ പൊടിയും എല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ 200 ഗ്രാം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 100 ഗ്രാം സാധാരണ മുളക് പൊടിയും 100 ഗ്രാം കാശ്മീരി ചില്ലി പൗഡർ കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിതിന് നല്ലൊരു റെഡ് കളർ കിട്ടുന്നതാണ്. അങ്ങനെ സ്പൈസി കുറവായിരിക്കും. ഇത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് സാൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇത് നമുക്ക് നല്ലവണ്ണം ഡ്രൈ ആക്കി നല്ല ബ്രൗൺ കളറാക്കി നമുക്ക് എടുക്കേണ്ടതുണ്ട്. നമ്മൾ കാണുന്നത് പോലെ നമ്മളിത് നല്ലതുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഡ്രൈ ഫിഷ് കോക്കനട്ട് ചട്നിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വീണ്ടും ഒരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.